നമസ്കാരം. യുക്രൈൻ അധിനിവേശം 8-ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ യുക്രൈൻ സൈനികർക്ക് മുന്നിൽ പരാജയം നേരിടുന്ന റഷ്യ വോട്ടെടുപ്പ് നടത്തി യുക്രൈൻ അധിനിവേശ പ്രദേശങ്ങൾ തങ്ങളുടേതാക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കി. റഷ്യയിൽ ചേരുന്നത് സംബന്ധിച്ച് സ്വയം പ്രഖ്യാപിത റഫറൻഡം നടത്തുന്നതിനായി രാജ്യത്തെ അധിനിവേശ പ്രദേശങ്ങളിൽ റഷ്യൻ സായുധ സൈനികർ വീടുവീടാന്തരം കയറി വോട്ട് ശേഖരിക്കുന്നതായി യുക്രൈനിയക്കാരാണ് റിപ്പോർട്ട് ചെയ്തത്. 2014-ൽ യുക്രൈൻ പ്രദേശമായിരുന്ന ക്രിമിയ സ്വന്തമാക്കുന്നതിനും റഷ്യ ഇതേ നയമാണ് സ്വീകരിച്ചിരുന്നത്. നിങ്ങൾ വാക്കാൽ ഉത്തരം പറയണം. പട്ടാളക്കാരൻ ഉത്തരം അത് പേപ്പറിൽ അടയാളപ്പെടുത്തി സൂക്ഷിക്കുന്നു എന്ന് എനർഹോദറിലെ ഒരു സ്ത്രീ റഫറൻഡത്തെക്കുറിച്ച് പറഞ്ഞതായി BCC റിപ്പോർട്ട് ചെയ്തു. സ്വയം പ്രഖ്യാപിത പ്രദേശമായി പ്രഖ്യാപിച്ച നേരത്തെ യുക്രൈൻ്റെ ഭാഗവും പിന്നീട് റഷ്യൻ വിമത പ്രദേശവുമായ ലുഹാൻസ് തൊനസ് മേഖലകളിലെ പീപ്പിൾസ് റിപ്പബ്ലിക്കുകളിലാണ് റഷ്യ വോട്ടെടുപ്പ് നടത്തുന്നത്. ഒരു ഫെഡറൽ വിഷയമായി റഷ്യയിലേക്കുള്ള തങ്ങളുടെ റിപ്പബ്ലിക്കിന്റെ പ്രവേശനത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നാണ് റഷ്യൻ സൈനികർ യുക്രൈനികളോട് ചോദിക്കുന്നത്. സപ്പോരിജയയിലും കെർസണിലും യുക്രൈനിൽ നിന്നുള്ള മേഖലയുടെ വേർപിരിയൽ, ഒരു സ്വതന്ത്ര രാജ്യം സൃഷ്ടിക്കൽ, തുടർന്ന് റഷ്യൻ ഫെഡറൽ സംവിധാനത്തിലേക്കുള്ള പ്രവേശനം എന്നിവയെ അനുകൂലിക്കുന്നുണ്ടോ എന്നും അവരോട് ചോദിക്കുന്നു. ലുഹാൻസ്കിലും ഡൊനസ്കിലും ബാലറ്റുകൾ റഷ്യൻ ഭാഷയിൽ മാത്രമാണ് അച്ചടിക്കുന്നത്. എന്നാൽ സപ്പോരിജയയിലും കെർസണിലും യുക്രൈനിയൻ റഷ്യൻ ഭാഷകളിൽ ബാലറ്റ് അച്ചടിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. തെക്കൻ കെർസണിൽ റഷ്യൻ സൈനികർ ജനങ്ങളുടെ വോട്ട് ശേഖരിക്കാനായി നഗരമധ്യത്തിൽ ബാലറ്റ് പെട്ടിയുമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. യുക്രൈൻ അധിനിവേശ പ്രദേശത്തെ വീടുതോറുമുള്ള ഈ വോട്ടിംഗ് സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്നാണ് റഷ്യൻ സ്റ്റേറ്റ് മീഡിയ അവകാശപ്പെടുന്നത്. ഓരോ വ്യക്തിക്കും ഒരു ബാലറ്റ് എന്നതിന് പകരം നിരവധി പേർക്കായി ഒരു ബാലറ്റ് എന്ന രീതിയും സൈനികർ അനുവർത്തിക്കുന്നതായി യുക്രൈനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ സായുധരായ സൈനികരെ ഉപയോഗിച്ചുള്ള ഈ വോട്ടെടുപ്പ് അംഗീകരിക്കില്ലെന്ന് യുക്രൈനും യുക്രൈൻ പക്ഷ രാജ്യങ്ങളും ആവർത്തിച്ചു. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.